അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. بسم الله الرحمن الرحيم. ألا بذكر الله تطمئن القلوب. صدق الله العظيم. സ്നേഹമുള്ള ശ്രോതാക്കളെ, അൽ ഉസറ സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് ദിക്കറുകളിലൂടെ ജന്നത്തിലേക്ക് എന്ന വിഷയത്തെ പുരസ്കരിച്ച് അല്പം സംവദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. ആമീൻ. ഇതിൻ്റെ അണിയറ ശില്പികൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആമുഖത്തോടുകൂടെ, പ്രിയരെ, മനുഷ്യർ ആഗമാനം അഥവാ മുസ്ലിം സമൂഹം ഭൂമുഖത്ത് ജീവിക്കുക എന്നത് നശ്വരമായ ഈ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ശാശ്വതമായ പരലോക ജീവിതത്തിലേക്കുള്ള യാത്രയുടെ മുന്നോടിയായിക്കൊണ്ടാണ് ഭൂമുഖത്തെ ജീവിതം. അതുകൊണ്ട് തന്നെ ശാശ്വതമായ ജീവിതത്തിൽ എങ്ങനെയെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഈ നശ്വരമായ ജീവിതത്തിൽ നിന്നും നാം പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് നാം നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോടുകൂടെ തന്നെ ദിക്കറുകളിലൂടെ ജന്നത്തിലേക്ക് എന്ന ഒരു വിഷയം ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ആരാധനകൾക്ക് പുറമെ, നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലത്തെ ആരാധനകൾക്ക് പുറമെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ മനുഷ്യ സമാധാനം ഉണ്ടാവുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിന് ദിക്ര് ചൊല്ലുക എന്നുള്ള രൂപത്തിലാണ് മനുഷ്യന് മനസ്സമാധാനം ഉണ്ടാകുന്നത് എന്നാണ് അലാ ബിദിക്കിരില്ലാഹി തത്മൈനിൽ ഖുലൂബ് എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പ്രസ്താവിച്ചു, വമൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിയത്തി ഷഹീദ്. ഭൂമുഖത്തുള്ള ജനസഞ്ചയം ഇസ്ലാമിൽ നിന്ന് അകന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകർ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ അവലംബിച്ചുകൊണ്ട് അത് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് മുറുകെ പിടിച്ച് പ്രവാചകരുടെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ ബദർ രണാങ്കണത്തിൽ, ഉഹദ് രണാങ്കണത്തിൽ ഷഹീദായ 100 ശുഹദാക്കളുടെ കൂലി ഉണ്ട് എന്ന് പ്രവാചകർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പ്രിയരെ, ഈ വേളയിൽ നാം മനുഷ്യരേവരും തന്നെ ഒഴിവാക്കിയതായൊരു സുന്നത്താണ് പ്രവാചകർ റസൂലുള്ളാഹി തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അതിൻ്റെ പുണ്യം പ്രതികരിക്കുകയും പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ വുളു എടുത്തു കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഷഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഷഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാ മജ്അൽനി മിനൽ തവ്വാബീന വജ്അൽനി മിനൽ മുതതഹ്ഹിരീന വജ്അൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്നുള്ള ദിക്ര് പ്രിയരെ നാം ചെറുപ്പത്തിൽ തന്നെ പഠിച്ചു വെച്ചതാണ്. പക്ഷേ നാം ഏവരും പഠിച്ചു എന്നല്ലാതെ ഇന്ന് വുളുവിൻ്റെ ശേഷം രണ്ട് കൈകളും കണ്ണുകളും ആകാശത്തേക്കുയർത്തി ഈ ദിക്ര് ചൊല്ലുന്ന പ്രവണത
ഇന്ന് മനുഷ്യന് ലജ്ജയായി തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നാം ഈ സുന്നത്തിനെ, ഈ പ്രാർത്ഥനയെ നാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവാചക റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ 100 ഷഹീദിൻ്റെ കൂലി നമുക്ക് രേഖപ്പെടുത്തുന്നതാണ്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ തന്നെ പഠിപ്പിച്ചു, ഈ പ്രാർത്ഥന ഒരുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാം ഏവരും തന്നെ അഭിലഷിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ആ 8 കവാടവും മലർക്കെ തുറന്നു വെച്ചുകൊണ്ട് പറയും. ആ കവാടത്തിനെ കാക്കുന്ന മലക്കുകൾ പറയും, നിനക്കിഷ്ടമുള്ള വാതിൽ കൂടെ, എനിക്കിഷ്ടമുള്ള കവാടത്തിൽ കൂടെ ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറയുന്നതാണ്. മാത്രമല്ല അതിനുശേഷമുള്ള ബാക്കിയുള്ള ഭാഗം സുബ്ഹാനല്ലാഹ് എന്ന് തുടങ്ങുന്ന ആഖിർ ഭാഗം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ആ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ രേഖപ്പെടുത്താൻ വേണ്ടി ഒരു പേപ്പർ എടുക്കുകയും ആ പേപ്പർ എടുത്തുകൊണ്ട് അതിൽ ആ സുബ്ഹാനല്ലാഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അസ്തഗ്ഫിറുക വതൂബു ഇലൈക എന്നുള്ള ഭാഗം എഴുതി വെച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ മേൽ ഒരു സീൽ വെക്കുകയും ചെയ്യുന്നു. പിന്നീട് പ്രവാചകർ പഠിപ്പിച്ചു, ആ സീലിനെ പൊട്ടിക്കുന്നത് നാളെ മഹ്ഷറ വൻസഭയിൽ നമ്മുടെ നന്മ തിന്മകളെ തൂക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് ഈ ദിക്റുകൾ ചൊല്ലി സീൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കുന്നു എന്ന് പ്രവാചക റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. പ്രിയരെ, നമുക്കറിയാം ഇതുപോലത്തെ ഒരു പുണ്യം തന്നെയാണ് നമ്മുടെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാലുമുള്ള പുണ്യം ഇതേ പ്രകാരം തന്നെയാണ്. പ്രവാചകൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതും ഏത് സമയത്തിലും പ്രവാചകൻ്റെ മേലിൽ അത് നെയ്യത്തോടുകൂടെ ആയാലും കളിയിലായാലും തമാശയിലായാലും പ്രവാചകൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അതും തന്നെ ഒരു സീൽ വെച്ചുകൊണ്ട് പ്രത്യേകമായൊരു കവർ നിക്ഷേപിച്ച് അതും നാളെ മഹ്ഷറ വൻസഭയിൽ നമ്മുടെ നന്മ തിന്മകളെ തൂക്കുന്ന സന്ദർഭത്തിൽ അതും ആ നമ്മുടെ നന്മയുടെ ത്രാസിൽ വെച്ചുകൊണ്ട് മുൻതൂക്കമാകുന്ന ചുറ്റുപാടിലേക്കാണ് പ്രവാചക റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇതൊരു ഉളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയാണ്, ഉളുവിൻ്റെ ശേഷമുള്ള ദിക്റാണെങ്കിൽ ഒരിക്കൽ പാവപ്പെട്ട മുഹാജിരികളായ അൻസാരികൾ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, പ്രവാചകരെ, ഈ മദീനയിലുള്ളതായ പണക്കാർ അഥവാ സമ്പത്തിൻ്റെ ഉടമകൾ ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നു, അവർ നാം നോമ്പ് നോൽക്കുന്നത് പോലെ അവർ നോമ്പ് നോൽക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ അതിനു മുമ്പ് അതിനുശേഷം അവർ യുദ്ധത്തിന് വേണ്ടിയുള്ള സാമഗ്രികളും തയ്യാറാക്കിക്കൊണ്ട് യുദ്ധത്തിന് പോകുന്നു, അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, സക്കാത്ത് കൊടുക്കുന്നു, അതുകൊണ്ട് സ്വർഗവും അതുപോലെ തന്നെ ഉന്നതമായ പദവികളും അവർക്കാണല്ലോ നൽകുക, അവർക്കാണല്ലോ കിട്ടുക എന്ന് പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാവപ്പെട്ട മുഹാജിരികൾ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഫഖാല അലാ ഉഅല്ലിമുക്കും ഷൈആ, ഞാൻ നിങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു ആരാധന, ഒരു പ്രത്യേകമായ ദിക്ര് പഠിപ്പിച്ച് തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ ആ സുഹാബാക്കൾ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാ, അതേ പ്രവാചകരെ. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾ ഞാൻ പറയുന്ന ദിക്റുകൾ എടുത്തു കഴിഞ്ഞാൽ തുദിരിക്കൂന ബിഹിമൻ സബഖക്കും വതസ്ബിഖൂന ബിഹിമൻ ബഅദക്കും, ഞാൻ പറയുന്ന ദിക്റുകൾ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മുൻകഴിഞ്ഞ മഹാരഥന്മാരുടെ മുൻകഴിഞ്ഞ പുണ്യബാളന്മാരുടെ എല്ലാ കർമ്മങ്ങളുടെയും പ്രതിഫലം, അതുപോലെ തന്നെ നിങ്ങളുടെ ശേഷം വരാനിരിക്കുന്നവരുടെയും പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആരൊക്കെയാണോ ഞാൻ പറയുന്ന ആ ദിക്റുകൾ പ്രാവർത്തികമാക്കുന്നതെങ്കിൽ അവർക്കും അത് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബാക്കൾ പറഞ്ഞു, പാവപ്പെട്ട മുഹാജിരികൾ പറഞ്ഞു, യാ റസൂലുള്ളാ, നിങ്ങളതൊന്ന് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷവും അല്ലാഹു സുബ്ഹാനല്ലാ 33 പ്രാവശ്യം, അൽഹംദുലില്ലാ 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, അങ്ങനെ
99 പ്രാവശ്യം അധികൃതങ്ങൾ ചൊല്ലുകയാണെങ്കിൽ മുൻകഴിഞ്ഞ പുണ്യവാളന്മാർ പ്രവർത്തിക്കുകയും അവർക്ക് കിട്ടുന്ന പ്രതിഫലവും നിങ്ങൾക്കും തന്നെ നൽകുമെന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മാത്രമല്ല ഈ 99 ദിക്ർ ചൊല്ലിയതിനു ശേഷം പ്രവാചകർ വീണ്ടും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത്തു വഹു അലാ കുല്ലി ഷൈൻ ഖദീർ എന്നുള്ള ദിക്റുകൾ ചൊല്ലി 100 പൂർത്തിയാക്കണമെന്നും ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്നുള്ള ദിക്ർ നാം ചൊല്ലി 100 പൂർത്തിയാക്കുകയാണെങ്കിൽ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചു, ഉഗ്ഫിറത്ത് ഖതായാഹു വൈൻ കാനത്ത് മിൻക ജുബദൽ ബഹരി. ആ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നാം ചെയ്തു കൂട്ടിയത് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും ഒരു കടലിലുള്ള തിരമാലകളെക്കാൾ വലുതാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ആയത്തിൽ കുർസി എന്നുള്ളതായ ആ ദിക്റും തന്നെ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാനദണ്ഡം അവൻ മരിക്കൽ മാത്രമാണ് എന്ന് പ്രവാചകർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മെ തെറ്റിപ്പെടുത്തുകയാണ്. മാത്രമല്ല ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി എന്നുള്ള ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ആയത്തിന് ഓതിക്കഴിഞ്ഞാൽ നബി തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ ഖറഅഹ ഇൻദ ഖുറൂജിഹി മിൻ ബൈതിഹി കാന ഫീ ളില്ലാഹി ഹത്താ യർജിഅ. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ ആയത്തുൽ കുർസി എന്നുള്ള ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അവൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വത്തിലും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലുമായിരിക്കുമെന്ന് പ്രവാചകർ റസൂലുള്ളാഹി. രണ്ടാമത് പറഞ്ഞു, മൻ ഖറഅഹാ ദുബറ കുല്ലി സ്വലാത്തിൻ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നത്തിൽ ഇല്ലൽ മൗത്ത്. ഒരു മനുഷ്യൻ നിസ്കാരത്തിൻ്റെ ശേഷം ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ നിത്യമാക്കിയാൽ അത് പതിവാക്കിയാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള തടസ്സം അവൻ മരിക്കൽ മാത്രമാണ്. മൂന്നാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ ഖുരിയത്ത് ഫീ ദാരിൻ ഇല്ലാ ഹുജ്റത്തി ശയാത്തീനു 30 യൗമൻ വലാ യദ്ഖുലുഹാ സാഹിറുൻ വലാ സാഹിറത്തുൻ 40 ലൈല. ഒരു മനുഷ്യൻ ഈ ആയത്തിൽ കുറിച്ച് എന്ന് പറയുന്ന ആ ദിക്ർ ആ ആയത്ത് തൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ നമ്മെ പഠിപ്പിച്ചു, ഷെയ്ത്താനിൻ്റെ ദുർബോധനവും ഷെയ്ത്താനിൻ്റെ സെറുകളും ബുദ്ധിമുട്ടുകളും 30 അവനെ തടഞ്ഞു വെക്കുന്നതാണ്. മാത്രമല്ല ആ വീട്ടിലേക്ക് ഒരു മാരണവിദ്യ ചെയ്യുന്ന സെഹിർ ചെയ്യുന്നവനോ സെഹിർ ചെയ്യുന്നവളോ 40 ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയും ഇല്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ നാലാമതായി കൊണ്ട് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ദിക്ർ ചെല്ലുകയാണെങ്കിൽ തൻ്റെ മരുമകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അലി അല്ലിം ഹാ വലദക്ക വ അഹിലക്ക വ ജീറാനക്ക. ഈ ആയത്തിൽ കുർസി എന്ന് പറയുന്ന ദിക്ർ നിൻ്റെ മക്കൾക്കും നിൻ്റെ കുടുംബ ബന്ധുമിത്രാദികൾക്കും നിൻ്റെ അയൽവാസികൾക്കും പഠിപ്പിച്ചു കൊടുക്കുക. കാരണം ഖുർആനിൽ ഏറ്റവും മഹത്വമേറിയതായിരിക്കുന്ന ഒരു ആയത്ത് ഉണ്ട് എങ്കിൽ അത് ആയത്തിൽ കുറിച്ച് മാത്രമാണ്. അഞ്ചാമതായി റസൂലുള്ളാഹി തങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിച്ചു, മൻ ഖറഅഹാ ഇദാ അഖദ മൽജഅഹു ആമനഹുല്ലാഹു വലാ നഫ്സിഹി വജാരിഹി വജാരി ജാരിഹി വൽ അബിയാതി ഹൗല. ഒരു മനുഷ്യൻ തൻ്റെ വിരിപ്പിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ, കിടന്നുറങ്ങാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ ആയത്തിൽ കുറിച്ച് അങ്ങ് ഓതിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തി ആ ആയത്തിൽ കുറിച്ചുടെ കാരണമായിക്കൊണ്ട് ആ ഓതിയതിൻ്റെ കാരണമായിക്കൊണ്ട് അവൻ്റെ സ്വന്തം ശരീരത്തിനെയും അവൻ്റെ അയൽവാസികളെയും അയൽവാസികളുടെ അയൽവാസികളെയും അവൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാവരെയും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ദുഷ്പ്രേരണകളിൽ നിന്നും കള്ളന്മാരുടെ സെറ് ഷെയ്ത്താനിൻ്റെ ദുർബോധനങ്ങളെ തൊട്ട് സംരക്ഷിക്കുന്നതാണ് എന്ന് ഒരു ആയത്തിൽ കുർസി എന്ന് പറയുന്ന ആയത്തിൻ്റെ ആ ദിക്റിൻ്റെ പുണ്യം വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ തെറ്റിപ്പെടുത്തുകയുണ്ടായി, നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല എന്നയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നു, യാ ആയിഷ, നിന്നെ കുഞ്ഞിനോട് ഞാനൊരു കാര്യം പറയട്ടെ.
അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അതെ യാ റസൂലുള്ളാ, എന്നാൽ നിന്നോട് ഞാൻ ഒരു കാര്യം പറയുന്നു, നീ കിടന്നുറങ്ങാൻ വേണ്ടി നിന്റെ വിരിപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നീ ആദ്യമായി ചെയ്യേണ്ടത് ഖുർആൻ മുഴുവനും അഥവാ 30 ജുസും ഓതി തീർത്തതിൻ്റെ ശേഷമല്ലാതെ, അതിൻ്റെ പുണ്യം കരസ്ഥമാക്കിയതിൻ്റെ ശേഷമല്ലാതെ നീ കിടന്നുറങ്ങുവാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. രണ്ടാമതായി പറഞ്ഞു, നീ ലോക ജനതയുടെ, ലോകത്ത് ജീവിക്കുന്ന മൂമിനീങ്ങളുടെയും മൂമിനാത്തുകളുടെയും പ്രീതി, അവരുടെ തൃപ്തി കരസ്ഥമാക്കിയതിന് ശേഷമല്ലാതെ ഉറങ്ങാൻ പാടില്ല. മൂന്നാമതായി പറഞ്ഞു, അമ്പിയ മുർസലിങ്ങളുടെ ലോകത്ത് വന്ന 100,000 പരം വരുന്ന അമ്പിയ മുർസലിങ്ങളുടെ ഷഫാഅത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടല്ലാതെ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ്. നാലാമതായി പറഞ്ഞു, ഒരു ഹജ്ജും ഉംറയും പ്രവർത്തിച്ചതിൻ്റെ പുണ്യം കരസ്ഥമാക്കിയിട്ടല്ലാതെ നീ നിൻ്റെ വിരിപ്പിൽ കിടന്നുറങ്ങാൻ പാടില്ല ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അന്നയോട് ഇക്കാര്യം പറഞ്ഞ് വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ പള്ളിയിലേക്ക് തന്നെ നിസ്കരിക്കാൻ വേണ്ടി പ്രവേശിച്ചു. ഈ സന്ദർഭത്തിൽ ആയിഷ ബീവി വളരെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പരവശനായിക്കൊണ്ട് ദുഃഖത്തോടു കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകരുടെ നിസ്കാരവും കഴിഞ്ഞു വന്നപ്പോൾ ആ മ്ലാനതയുടെ മുഖം, ആയിഷ ബീവിയുടെ മുഖം റസൂലുള്ളാഹി തങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, യാ ആയിഷ, എന്തൊരു മനപ്രയാസം പോലെ എൻ്റെ മുഖം ദർശിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറയുകയുണ്ടായി, പ്രവാചകരെ, നിങ്ങൾ എന്നോട് 44 കാര്യം എന്നെ നിങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. ഈ ചുരുങ്ങിയ സമയത്ത് എങ്ങനെ പ്രവാചകരെ ഈ 4 പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, നീ അതിൽ വിഷമിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല, നീ മ്ലാനതയോടുകൂടി മ്ലാനതയുടെ മുഖം നീ കാണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വളരെ സിമ്പിളായിക്കൊണ്ടും വളരെ ലളിതമായിക്കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആയിഷ 30 ജുസ് ഓതിയതിൻ്റെ പുണ്യം കിട്ടാൻ വളരെ നിസ്പ്രയാസം സാധിക്കും. ഇഖ്ലാസ് സൂറത്ത് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു സൂറത്ത് നീ ഒരു 3 ഓതിക്കഴിഞ്ഞാൽ ഒരു ഖുർആൻ 30 ജുസും ഓതി തീർത്തതിൻ്റെ പുണ്യം നിനക്ക് കിട്ടുമെന്ന് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലോകത്തുള്ള മൂമിനീങ്ങളായ മനുഷ്യരുടെയും മൂമിനത്തായ പെണ്ണുങ്ങളുടെയും പ്രീതി അവർ തൃപ്തി കരസ്ഥമാക്കണമെങ്കിൽ വളരെ എളുപ്പത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹുമ്മ ഗ്ഫിർലിൽ മൂമിനീന വൽ മൂമിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രം മതി. പ്രിയരെ, നമുക്കറിയാം ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് നവറുല്ലാഹു മർക്കദ, ആ മഹാനവർഗ തൻ്റെ കിടപ്പറയിലേക്ക് ചെന്നാൽ ഇതെല്ലാം തന്നെ പറഞ്ഞതിന് ശേഷം മഹാനവർകൾ പറയുമായിരുന്നു, എന്നോട് ഈ ദുന്യാവിൽ ഇന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ, എന്നോട് ആരെങ്കിലും വിദ്വേഷം പ്രവർത്തിച്ചിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമല്ലാതെ മഹാനവർകൾ കിടപ്പറയിൽ കിടക്കാറില്ലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞു, അംബിയ മുർസലിങ്ങളുടെ ഷഫാഅത്തിന് വേണ്ടി നീ പരിശ്രമിക്കാതെ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, സ്വല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ലോകത്ത് വന്നുപോയ 100,000 വരുന്ന അംബിയ മുർസലീങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നീ കിടക്കുകയാണെങ്കിൽ നിസ്സംശയവും തന്നെ അവരുടെ ഷഫാഅത്തിന് വേണ്ടി നീ പരിശ്രമിച്ചു. അവസാനമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് 4 കാര്യമുണ്ട്, ഒരു ഹജ്ജും ഉംറയും പ്രവർത്തിച്ചതിൻ്റെ ശേഷമല്ലാതെ അതിൻ്റെ പുണ്യം കരസ്ഥമാക്കിയിട്ടല്ലാതെ നീ ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്ര് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ കിടപ്പറയിൽ നിന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഈ 4 പ്രവർത്തിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാ സൗഭാഗ്യവും അവന് നൽകിയെന്ന് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതൊക്കെ ജനത വെടിഞ്ഞുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുന്ന ഓരോരോ ദിക്റുകളാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഭാദിറ സമയത്ത് സ്വഹാബ കിറാമിന്റെ അഹ്ലു സുഫത്തിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ സ്വഹാബ, അത് അന്ത്യനാൾ അടുത്തിരിക്കുന്നു. ഓരോ മനുഷ്യന്റെ കണ്ണുകളും അതാ മേൽപോട്ടാക്കിക്കൊണ്ടാണ് നിൽക്കുന്നതായ ഭയാനകമായ ആ സന്ദർഭം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ സൽക്കർമ്മം ചെയ്യുക, നിങ്ങൾ പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നബിയെ, എന്നാൽ എൻ്റെ ദിവസത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഞാൻ നബിയെ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി നീക്കിവെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നാൽ എനിക്ക് ഖൈറായത് അതിനേക്കാൾ നീ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, ഒരു ദിവസത്തിൻ്റെ മൂന്നിലൊരു ഭാഗത്തിനേക്കാളും സ്വലാത്തിന് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നിനക്കത് ഉത്തമമാണ്. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉബൈ റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറഞ്ഞു, എന്നാൽ എൻ്റെ ദിവസത്തിൻ്റെ പകുതി ഭാഗവും നബിയെ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നീക്കി വെക്കുന്നു. അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ അതിനേക്കാൾ കൂടുതലാക്കുകയാണെങ്കിൽ നിനക്കത് ഉത്തമമാണ്, നിനക്കത് ഖൈറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, എൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാറ്റി വെക്കാം. അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കൂടുതലാക്കുകയാണെങ്കിൽ അതാണ് ഉത്തമം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിനേക്കാൾ തങ്ങളോട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല പറഞ്ഞു, അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചുകൊണ്ട് എൻ്റെ ദിവസം മുഴുവനും ഞാൻ നബിയെ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ നീ ചൊല്ലുകയാണെങ്കിൽ നിൻ്റെ ടെൻഷനുകൾ, നിൻ്റെ ഹമ്മുകൾ, മനഃപ്രയാസങ്ങൾ ഇല്ലാതെയാകും. പരലോകത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും. അതുപോലെയുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുക, ദിക്റുകളിലൂടെ ജന്നത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.